കൺമണി എന്നെ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനോ വേറെ, എനിക്കു കണ്ണുകളെന്തിനോ വേറെ. ആരുമില്ലാത്തവരല്ലേ ഇവർ. ഇവർക്ക് ഒരുമിച്ചിരിക്കാൻ ഒരിടമുണ്ട്, മരങ്ങൾ തണലേകിയ ഒരു വീടും. മക്കളൊക്കെ വലുതായി, അവർക്ക് പല സ്ഥലത്തായി ജോലി. പിന്നെ ഇവിടെ ആരുമില്ല, ഞാനും ഭാര്യയും മാത്രം, വലിയൊരു വീട്. അപ്പോൾ പിന്നെ ഇത്രയും വലിയ വീടിൻ്റെ ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നി. മക്കളൊന്നും തിരിച്ച് ഇനി ഇങ്ങോട്ട് വരും എന്നുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സങ്കടമില്ല, പൊട്ടിച്ചിരിയും സന്തോഷവും മാത്രം. ഇടയ്ക്ക് ഇങ്ങനെ ചില പാട്ടും. മുത്തി വന്താരും തൂറത്തേക്കെത്തേക്കും. ഹാപ്പിയാണ്, നല്ല സുഖമാണ്, ഞങ്ങൾക്ക് ഒന്നിൻ്റെ ഒരു കുറവില്ല. ഞാൻ വന്നിട്ട് 5 മാസം കഴിഞ്ഞു. എന്താന്ന് പറയാ, ഞങ്ങളൊരു അച്ഛനും അമ്മയാണ് എന്ന് തന്നെ പറയാ വരെ. എനിക്ക് മാഷോട് വലിയ ബഹുമാനവും സ്നേഹവും. ഞാൻ മരിച്ചു കഴിഞ്ഞേ മാഷ് മരിക്കാവെന്നാണ് എനിക്ക് പ്രാർത്ഥന. കാരണം ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വരണ്ട, അവിടെ ഇരുന്നാ മതി ഞങ്ങൾക്കൊരനക്ക അല്ലേ. പിന്നെ ടീച്ചറിനെ പറ്റി എല്ലാരേക്കാട്ടിലും ഒരു പ്രത്യേക സ്നേഹം എന്നിൽ നേരത്തെ തൊട്ടുണ്ടായിരുന്നു. പക്ഷേ മാഷ് ഇതൊന്നും അങ്ങനെ സമ്മതിച്ചു തരില്ല. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഞാനല്ല, അതിന്റെ ഫുൾ മാനേജ്മെന്റും എക്സിക്യൂഷനും ഒക്കെ ഭാര്യയാണ്, വൈഫാണ്. ഞാനൊന്നും ചെയ്യാറില്ല, എനിക്കൊന്നും ഇതിൽ കഴിയാറില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളല്ലേ, ആണുങ്ങളുടെ നാട്ട് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു. വാർദ്ധക്യകാലത്ത് ചിലർക്കെങ്കിലും അച്ഛനമ്മമാർ ഭാരമാണ്. പക്ഷേ ഇവർക്കിത് എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാൻ ഒരിടം. മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല, മണ്ണിനിടമില്ല. എ വി മുകേഷിനൊപ്പം ഗോകുൽ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.